നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ശൈല പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് ഈ സംഭവം എൻ്റെ എഫ് ബി പേജിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരെങ്കിലും വായിച്ചിട്ടുണ്ടാവും അഥവാ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊരു അവയർനെസ് വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് മിക്കവാറും നമ്മളത് അറിവില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ നമുക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതത്തിലും അത് പ്രയോജനപ്രദമാവും ഇത് പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കാണാൻ വേണ്ടി ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു വളരെ മനോഹരിമായിട്ടുള്ളൊരു കുട്ടിയാണ് കേട്ട് വളരെ ചെറിയ പ്രരുപത്തി മൂന്ന് വയസ്സൊക്കെ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് ആയിട്ടുള്ളൂ അപ്പോൾ മൂന്ന് മാസമായിട്ടുള്ള കുട്ടി അവളും അവളുടെ ഒരു സഹോദരൻ അവളുടെ സഹോദരനുമായിട്ടാണ് എന്നെ കാണാൻ വേണ്ടി വന്നത് അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തിട്ട് കാണാൻ നിന്ന സമയത്ത് അവൾക്ക് എങ്ങനെ സംസാരിക്കണമെന്നല്ല ഭയങ്കര അൺകംഫേർട്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രതി എന്താ പറയല്ലേ എന്തോ ഒരു പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം പഠിക്കുന്നു നേരെ കല്യാണം കഴിപ്പിക്കുന്നു അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയില്ല എന്താ എന്താ അവളുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി പോലും ആ കുട്ടിക്കില്ല അപ്പോൾ എന്നോട് പറഞ്ഞാൽ മാഡം എങ്ങനെ പറയണോന്നറിയില്ല എങ്ങനെ എവിടെ ഇവിടെ തുടങ്ങണോന്നറിയില്ല കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറ്റി എങ്ങനെ വേണോ തുടങ്ങിക്കോളൂ എങ്ങനെ രീതിയിൽ എവിടെ വേണമെങ്കിലും കിടന്നെടുത്ത് വെച്ച് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആ കുട്ടി കംഫർട്ടാക്കി അവളുടെ നല്ല സ്റ്റൈലുള്ള കുട്ടിയായിരുന്നു അവളുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ മോളുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പറഞ്ഞപ്പോഴേക്കും ആൾ ഓക്കെ ആയി ഒരു അമ്മയെടുത്ത് പറയുന്ന പോലെ അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇവരെ കല്യാണം കഴിഞ്ഞാൽ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇയാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവിടെ കെയർ ചെയ്യും ലവ് ചെയ്യും പ്രസൻറ്റ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കും ഷോപ്പിങ്ങിന് കൊണ്ടുപോകും വെളിയിൽ ഡിന്നർ പാർട്ടി എല്ലാത്തിനും കൊണ്ടുപോകും യാത്രകൾ പോവും പക്ഷേ ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ല ഫിസിക്കൽ റിലേഷൻഷിപ്പുമായിട്ട് യാതൊരു വിധമായിട്ടുള്ളൊരു താല്പര്യവും അയാൾക്കില്ല അപ്പോൾ നമ്മുടെ സ്ത്രീകളെന്ന് പറഞ്ഞ് ഒരിക്കലും ഇനിഷ്യേറ്റീവ് എടുക്കില്ലല്ലോ അതൊന്നും ഇവൾക്ക് ചോദിക്കാൻ പറ്റുന്നില്ല എന്താണിത് എനിക്കെന്തേലും കുഴപ്പമുണ്ടോ അല്ല എന്താ എന്നോട് ആ ഒരു രീതിയിൽ മാത്രം അടുപ്പം കാണിക്കുന്നത് നല്ല സ്നേഹമുണ്ട് പല കാര്യങ്ങളും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമൊക്കെ ചെയ്യും പിന്നെ ഒരു പെണ്ണെന്ന് പറയുമ്പോൾ നമുക്ക് സൊസൈറ്റി എങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് ഈ സെക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇനിഷ്യൽ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് എപ്പോഴും പുരുഷനായിരിക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വളരെ സപ്രസീവ് ഇടയിൽ സപ്മെസീവ് ക്യാരക്ടറായിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു പക്ഷേ പോകെ പോകുക ആയപ്പോഴേക്കും അവൾക്കതൊരു ഫ്രസ്ട്രേഷനായി സഫോക്കേഷനായി എന്താ സംഭവിക്കണേന്ന് അറിയില്ല ഇവർ തമ്മിൽ ബെഡിൽ തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പും ഇല്ല അപ്പോൾ ഇവളതിനെക്കുറിച്ച് സംസാരിക്കുക സംസാരിക്കാൻ തുടങ്ങി എന്താണ് പ്രശ്നം എന്നോട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നോട് എന്താ ഇങ്ങനെ കാണിക്കുന്നത് എന്നോട് എന്താ ഇഗ്നോർ ചെയ്യുന്നത് എന്നെ എന്താ അവോയ്ഡ് ചെയ്യുന്നത് കാരണം ഇയാൾക്ക് ഇവളിങ്ങനെ ഹഗ് ചെയ്യുന്നത് പോലും യാൾക്ക് താല്പര്യമില്ല അതിനെ ഒഴിവാക്കുന്നു പക്ഷേ ഭയങ്കര ഭയങ്കര കൂളായിട്ട് സംസാരിക്കുന്ന നല്ലൊരു ചെക്കനുമാണ് പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളങ്ങനെ കൂടുതൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ഇവള ഇവളുടെ ആ പ്രശ്നങ്ങൾ ബാക്കിയുള്ള ബി ഇവളുടെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അവളെ വീട്ടുകാരടുത്ത് ഇവൾക്ക് ദേഷ്യയാവാൻ തുടങ്ങി എങ്ങനെ അവൾക്ക് പറയണമെന്ന് ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞു കൊണ്ട് എപ്പോഴും എങ്ങനെയാണ് ശ്രദ്ധിച്ചുകൊണ്ടേ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പെൺകുച്ചി ഏതെങ്കിലും രീതിയിൽ ഇറിറ്റേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ദേഷ്യം കാണിക്കോ അല്ലെങ്കിൽ അവളുടെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കാണിക്കുകയാണെങ്കിൽ അത് അവളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അതിൻ്റെ ബിഹേഡ് റീസൺ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അതാ അപ്പോൾ ഈ പെ ഇവള് ഇവനോട് സംസാരിച്ച സമയത്ത് ഇവൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു ബീച്ചിൽ കൊണ്ടിരുത്തിയതിനു ശേഷം പറഞ്ഞു ഐ എം വെരി സോറി എനിക്കൊരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ എ സെക്ഷലാണ് എനിക്ക് വന്നിട്ട് വീട്ടുകാരോടൊത് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എ എയ് സെക്ഷൽ എന്നുള്ള വാക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ വയസ്സാ അമ്പതടുക്കാൻ പോകുന്നു ഒരു കൊച്ചുവുണ്ട് കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുവുണ്ട് പക്ഷേ എന്നാൽ കോഡ് ലോയറുമാണ് എനിക്ക് ആ സാധനം എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത് എന്താ എ സെക്ഷൽ ഞാൻ ആ കുട്ടിയുടെ അതിശയത്തോട് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അത് മാം സെക്ഷൽ ഓറിയൻറ്റേഷൻ ഇല്ല അങ്ങനെ ഉണ്ടാവില്ല ഒരു സെക്ഷൽ അട്രാക്ഷൻ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഓക്കെ അതാണോ ഇതാണോ എ സെക്ഷുവൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ നിയമപരമായിട്ട് കാര്യങ്ങളും അവളൊക്കെ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവളെ സഹായിക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലേക്ക് പോയി കഴിഞ്ഞെങ്കിലും ഞാൻ ഈ എ സെക്ഷനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അറിവില്ലായ്മയായിരിക്കും എനിക്കായിരിക്കും അറിഞ്ഞുകൂടാത്ത എ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് എൻ്റെ അതേ പ്രായമുള്ള എൻ്റെ ലോക്കോളജി പഠിച്ച ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കി കുറേ ഫ്രണ്ട്സിനെ വിളിച്ചപ്പോഴേക്കും അവർക്കാർക്ക് ഈ എ സെക്ഷൽ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ച ചെക്കന്മാർക്കറിയായിരിക്കും ആമ്പലരുണ്ടല്ലോ എൻ്റെ കൂടെ പഠിച്ച് അവന്മാർ കുറച്ചുകൂടെ ഒക്കെ ഇതിലെ കാര്യങ്ങൾ ഉസ്താദായിരിക്കും എന്നിട്ട് ഞാൻ അവന്മാരെ വിളിച്ച് ചോദിച്ചപ്പോഴും അവന്മാർക്കും എ സെക്ഷൽ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ മെയിനായിട്ട് പറഞ്ഞു വരുന്നത് നമ്മുടെ സൊസൈറ്റിയിലുള്ള സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ ലാക്ക്നെസ് നമുക്ക് അറിവില്ലായ്മ എന്ന് പറയുന്നത് കുടുംബ കുടുംബജീവിതത്തെ നമ്മുടെ ബന്ധങ്ങളെ എത്രത്തോളം ബാധിക്കുന്നു എന്നതാണ് ശരിക്കും ഏ സെക്ഷുവലിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി ഹോമോ സെക്ഷൽ എന്താണ് ബൈസെക്ഷൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ നമ്മുടെ ഫാമിലി ലൈഫിൽ ബാധിക്കുന്ന റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്സ് എന്ന് പറയുന്നത് എന്നതൊരു മേജർ പാർട്ടാണ് അപ്പോൾ കല്യാണത്തിന് മുന്നേ തന്നെ നമ്മുടെ സെക്ഷുവാലിറ്റി എന്താണ് ഓരോ സ്ത്രീയും പുരുഷനും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം നമ്മുടെ സെക്ഷുവാലിറ്റി ഹോമോസെക്ഷൽ ആണോ ബൈസെക്ഷൽ ആണോ നമുക്ക് സെക്ഷൽ ഓറിയൻറ്റേഷൻ ഉണ്ടോ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ മാറ്റിമോണിയൽ റിലേഷൻഷിപ്പിലൂടെ മാട്രിമോണിയൽ അഡ്വർടൈസ്മെന്റ് കൂടെ വന്ന പ്രപ്പോസലായിരിക്കാം ആരെങ്കിലും പറഞ്ഞു വന്ന പ്രപ്പോസലായിരിക്കാം അയാളുമായിട്ട് നിങ്ങൾ സംസാരിച്ചോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുമായിട്ടോ തിരിച്ചോ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സെക്ഷൽ കണക്ഷൻ വന്നില്ല അല്ലെങ്കിൽ സെക്ഷൽ അട്രാക്ഷൻ വന്നിട്ടില്ല എങ്കിൽ ആ റിലേഷൻഷിപ്പുമായിട്ട് ദേവീ നിങ്ങൾ മുന്നോട്ട് പോകാണ്ടിരിക്കുക ഇപ്പൊ എനിക്ക് പണ്ടൊരു കേസ് വന്നിട്ടുണ്ട് പക്ഷെ ഹോമോ സെക്ഷനെ കുറിച്ചൊക്കെ എനിക്ക് അറിയാമായിരുന്നു ഏ സെക്ഷനിലും ഞാൻ ആദ്യമായിട്ടായിരുന്നു കേൾക്കുന്നത് ആ എനിക്ക് ആദ്യം അന്ന് വന്ന ഒരു കേസ് എന്ന് വെച്ചു കല്യാണം കഴിഞ്ഞു ഈ പെൺകുട്ടിയാണെങ്കിൽ ഇവർ ഇവൻ വന്നിട്ട് ഇവൻ റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ ഇവൾ നിന്ന് വറയ്ക്കും ഇവക്കങ്ങും പറ്റുന്നില്ല ഇവൾ നിന്ന് വരയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഒരു തരത്തിൽ ഇവൾക്കത് പറ്റുന്നില്ല പറ്റാതായപ്പോഴേക്കും ഏറ്റവും ലാസ്റ്റ് ഇവൾ കത്തിയൊക്കെ വെച്ചിട്ട് ബെഡിൽ കിടന്ന് ഉറങ്ങണ ഒരു രീതിയായി കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പുരുഷനും പുരുഷൻ്റെ അവൻ്റെ ഒരു എന്താ പറയല്ലേ അതിൻ്റെ അങ്ങ് ആണത്ത് തെളിയിക്കാനുള്ള അവസരങ്ങളൊന്നും കിട്ടാതായപ്പോഴേക്കും ഇവൻ ഭയങ്കര പ്രവോക്ഡായി അങ്ങനെ വരുന്ന സമയത്ത് ഇവൾ കത്തി വെച്ചുകൊണ്ട് കിടക്കണമുണ്ടായിരുന്നു പക്ഷെ അവൾ അന്ന് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ട ചേട്ടന് എനിക്ക് പറയുന്ന പറയാൻ എനിക്ക് എങ്ങനെ അറിയുന്നു ഞാൻ വിചാരിക്കുന്നു ഞാൻ ഹോമോസെക്ഷൽ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോട് ശ്രമിക്കണം ഞാനത് തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞും കൊണ്ട് അവളൊരു ലെറ്റർ എഴുതി ആ ലെറ്റർ ആയിരുന്നു എനിക്ക് എവിഡൻസ് ആയിരുന്നതും എൻ്റെ കേസ് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മുടെ കാലത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ നമ്മളെ എന്ന് വെച്ചാൽ എൻ്റെ നയൻറ്റി എയ്റ്റിലൊക്കെയാണേൽ ഞാൻ പാസ് ഔട്ട് കോളേജ് ടൈമിൽ നയൻറ്റീസിലാണെന്ന് വെച്ചോളൂ അന്ന് ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കാതെ നടക്കുന്നതും അവൻ്റെയൊക്കെ ഒരു വലിയ മര്യാദ ഇപ്പോൾ നമ്മൾ കഴിയുമോ ആ ചെക്കനാണെങ്കിലും അവളെ ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കൂല എന്ന് പറയും അങ്ങനെ പറയുന്നത് എന്തോ വലിയ ക്വാളിറ്റി ആയിട്ടാണ് അന്നത്തെ കാലത്ത് കരുതിയിരുന്നത് അതേപോലെ പെൺകുട്ടിയാണെങ്കിലും ഉറവ് പറയണല്ലേ വീട് കോളേജ് കോളേജ് വീട് ഇങ്ങനത്തെ രീതിയിൽ പോകുന്ന പെൺകുട്ടിയാണ് എന്നും വലിയ അടക്കവും ഒതുക്കവും മര്യാദയും മാന്യതയുമായിട്ട് കരുതിയിരുന്നത് പക്ഷേ ഇന്ന് കാലങ്ങളൊക്കെ മാറി അങ്ങനെ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക് സെക്ഷൽ അട്രാക്ഷൻസ് ഒരാൾ ഓപ്പോസിറ്റ് സെക്സി ോട് തോന്നില്ല എങ്കിൽ ദൈവ ചെയ്ത് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകരുത് നിങ്ങൾ നിങ്ങളുടെ സെക്ഷുവാലിറ്റി ഐഡന്റിഫൈ ചെയ്യുക സെക്സ് എഡ്യൂക്കേഷൻ എത്രത്തോളം നിങ്ങൾക്ക് നേടും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് ഈ പോൺ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് ഹൗ ടു മേക്ക് ലവ് അതല്ല സെക്സ് എഡ്യൂക്കേഷൻ സെക്ഷുവാലിറ്റി ജെൻഡർ എൽ ജി ബി ടി ക്യൂ എ പ്ലസ് എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിഞ്ഞിട്ട് നമ്മുടെ സ്വയം സെക്ഷുവാലിറ്റി എന്താണ് നമുക്ക് സെക്ഷൽ ഓറിയൻറ്റേഷൻ ഉണ്ടോ അത് കൂടെയാണ് എന്നുള്ളത് ഒരു കാര്യം പറയാം ഡിനേൽ ഓഫ് സെക്സ് ഇസ് എ മേജർ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് ഇമ്പോർട്ടൻസ് ണോ ഇമ്പോർട്ടൻസ് ഉണ്ടോ അല്ലെങ്കിൽ സെക്ഷൽ ഫീലിംഗ് ഇല്ല സെക്ഷൽ ഇറക്ഷൻ ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കോമ്പൻസേഷൻ വരെ ആയിട്ട് കോടതി നിങ്ങൾ കേസിലേക്ക് വെക്കുക ഒരു പാരേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സിനെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം അറിയാം സ്വയം അറിയുന്നത് സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറയുക നിങ്ങൾ കല്യാണം കഴിക്കാൻ വില്ലിങ് അല്ല കല്യാണം കഴിക്കാനുള്ള ഫിസിക്കലി നിങ്ങൾ പ്രിപ്പയർഡ് അല്ല എങ്കിൽ ഒരു മാര്യേജിലേക്ക് പോയി വേറൊരാളുടെ ജീവിതവും കൂടെ ദയവ് ചെയ്ത് തുലയ്ക്കാണ്ടിരിക്കും അത് ഏറ്റവും കൂടുതൽ നമ്മുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ട് വിവാഹത്തിന് മുന്നേ തന്നെ അറിഞ്ഞിരിക്കുക കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ മേജർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സെക്സ് ആണ് ഡീനൽ സെക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മേജർ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സും ആണ് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ അയാളുമായിട്ടൊരു അട്രാക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം അത് നിങ്ങൾക്ക് ആ പാർട്ണറുമായിട്ട് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ മാരിറ്റ് റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ആവുക ഇപ്പോൾ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ മേജർ പ്ലേസ് ഇൻ എ മാരിറ്റഡ് റിലേഷൻഷിപ്പ് ഓക്കെ നന്ദി Namaskar.